പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ ഈ വീഡിയോ സൂചിപ്പിക്കുന്നത് അറബി കലോത്സവത്തിലെ കഥാപ്രസംഗങ്ങൾ, സ്റ്റോറി നരേഷൻ, ഖിതാബ ഖിസസിയ, അതിൻ്റെ എങ്ങനെയാണെന്നാണ്. അതിൻ്റെ മാനുവൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ്. ചരിത്ര സംഭവങ്ങൾ കാലിക വിഷയങ്ങൾ ആസ്പദമാക്കി ഗദ്യ പദ്യ സമ്മിശ്രമായി അവതരിപ്പിക്കണം. അതായത് അതിൽ നമ്മൾ ഗദ്യം പോലെ കുറച്ച് വാക്കുകൾ പറയണം, ഒപ്പം തന്നെ അതിൻ്റെ അകമ്പടി ആയിട്ട് പദ്യങ്ങളും വരണം, പാട്ട് പോലെ പാടണം. അപ്പോൾ നമ്മൾ കഥാപ്രസംഗം അറിയാലോ, സാധാരണ നിലക്ക് കണ്ടിട്ടുണ്ടാവും. അതുപോലെ അറബി ഇതിൽ പിന്നണി നിർബന്ധമില്ല. പിന്നണി അതായത് കുട്ടികൾക്കിട്ട് പാട്ടിനൊത്ത് താളം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ വേണമെന്നില്ല, ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കണം എന്നും കൂടി നിബന്ധനയുണ്ട്. അതിൻ്റെ മൂല്യനിർണ്ണയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഉച്ചാരണ ശുദ്ധിക്ക് 20 മാർക്ക്, ഭാഷാശുദ്ധി 20, ആശയാവിഷ്കരണ 20, ഭാവപ്രകടനം 20, അവതരണ ശൈലി 20. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയാണ് അതിന് നമ്മൾ വിധി നിർണയം ഉണ്ടാവുക. ഇനി അതിൻ്റെ ഡീറ്റെയിലായി പറയുകയാണെങ്കിൽ എന്താണ്, മത്സര സമയം ആകെ 10 മിനിറ്റാണ്. അതുപോലെ HSC വിഭാഗത്തിന് മാത്രമാണ്, ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമാണ് ഈ മത്സരം. ആണും പെണ്ണും വേറെ മത്സരങ്ങളില്ല, കോമൺ ആണ്. ചരിത്ര സംഭവങ്ങളോ കാലിക വിഷയങ്ങളോ ആകാവുന്നതാണ്. ഗദ്യ പദ്യ സമ്മിശ്രമായാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. കഥയെപ്പറ്റി അല്ലെങ്കിൽ സംഭവത്തെ സംബന്ധിച്ച സൂചന തുടക്കത്തിൽ ആവശ്യമാണ്. അപ്പം അതിനെക്കുറിച്ചൊരു സൂചന ആദ്യം തന്നെ കൊടുക്കണം. പിന്നെ ഭാഷാശുദ്ധി, ആശയാവിഷ്കാരം, ഭാവപ്രകടനം, സാഹിത്യവും സംഗീതവുമായുള്ള യോജിപ്പ് എന്നിവയെല്ലാം മൂല്യനിർണയോപാധികളാണ്. ഓക്കെ, ഭാവപ്രകടനം കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയുണ്ടല്ലോ. പ്രസംഗവും പദ്യവും ഒരുമിച്ച് വരിക എന്നുള്ളതാണ്. അതുപോലെ പരിഹാസ കഥകളും പരിഹാസ ചരിത്രങ്ങളും ഒഴിവാക്കണം. അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഗാനങ്ങൾ വിവിധ ഈണത്തിലാവുന്നത് ആകർഷകം. അപ്പോൾ അതിൽ പദ്യങ്ങൾ പാടുന്നത് വിവിധ തരം ഈണങ്ങളിലാവുന്നത് കുറച്ചും കൂടി ആകർഷണീയമാവാൻ സഹായിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് എന്താണ് കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ കഥാപ്രസംഗങ്ങൾ, മോഡലുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.